ഹായ്, ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മുടെ 100 ഡേയ്സ് ചലഞ്ചിലെ 33-ാമത്തെ ദിവസമാണ് ഇന്ന്. നമ്മൾ സാമ്പത്തിക ശാസ്ത്രത്തിലെ അവസാനത്തെ ടോപ്പിക്കായ ബാങ്കുകളുടെ ദേശസാൽക്കരണം, അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ വീഡിയോ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയാണ്, നമ്മൾ LPUP യുടെ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളാണ് 100 ഡേയ്സ് ചലഞ്ചായിട്ട് ചെയ്യുന്നത്. ഈ 100 ഡേയ്സ് ചലഞ്ചിലെ 33-ാമത്തെ ദിവസമാണ് ഇന്ന്. ഇതിന് മുന്നുള്ള ഡേ 1 മുതൽ 32 വരെയുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് PSC മൈ ലൈഫ് മൈ ഡെസിഷൻ എന്ന ചാനലിലെ നമ്മുടെ ഈ ചാനലിലെ പ്ലേലിസ്റ്റ് പരിശോധിക്കുക. പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ പ്ലേലിസ്റ്റുകൾ വരും. അതിലെ LPUP 100 ഡേയ്സ് ചലഞ്ച് എന്നുള്ള ഒരു പ്ലേലിസ്റ്റ് കാണും. അത് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഉള്ളിൽ നമ്മളിട്ട എല്ലാ വീഡിയോസും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് പ്രകാരം പഠിക്കുക. അതുപോലെ തന്നെ ആ ഒരു പ്ലേലിസ്റ്റിൻ്റെ ഉള്ളിൽ 100 ഡേയ്സ് സ്റ്റഡി ടൈം ടേബിൾ, എങ്ങനെയാണ് ഈ 100 ഡേയ്സ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന്, ഏതൊക്കെ ടോപ്പിക്ക് നമ്മൾ ഏതൊക്കെ ദിവസം പഠിക്കുന്ന, ആദ്യമേ തന്നെ നമ്മൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയാൽ ഇതെങ്ങനെയാണ് നമ്മുടെ പഠനം പോകുകയെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഏകദേശം അല്ല, പൂർണ്ണമായ ഐഡിയയും കിട്ടും. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും മാറും. അപ്പോൾ ഇന്ന് 33-ാമത്തെ ദിവസം നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് വേഗം പഠിക്കാം. അപ്പോൾ ബാങ്കുകളുടെ ദേശസാൽക്കരണമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം ഇന്ത്യയിൽ നടന്നത് 1969 ജൂലൈ 19-നാണ്. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. ജൂലൈ 19 നമ്മൾ ബാങ്ക് നാഷണലൈസേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. 1969 ജൂലൈ 19 ഒന്നാംഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നപ്പോൾ 14 ബാങ്കുകളുടെയാണ് ദേശസാൽക്കരണം അന്ന് നടന്നത്. ഈ ഘട്ടത്തിൽ നമ്മൾ 50 കോടി മൂലധനമുള്ള ബാങ്കുകളെയാണ് അന്ന് ദേശസാൽക്കരിച്ചത്. ഇനി രണ്ടാംഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് 1980 1980 ഏപ്രിൽ 15 അന്ന് 6 ബാങ്കുകളുടെ ദേശസാൽക്കരണം നടന്നു. അന്ന് നമ്മൾ ദേശസാൽക്കരിച്ചത് 200 കോടി രൂപ മൂലധനമുള്ള ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. അതിനുശേഷം രണ്ടാംഘട്ട ദേശസാൽക്കരണത്തിന് ശേഷം ആകെ 20 ബാങ്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 1993 ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു. അതോടെ ബാങ്കുകളുടെ എണ്ണം 19 മാറുകയാണ് ചെയ്തത്. ഓക്കെ, ഇനി ഈ ബാങ്കുകളുടെ ലയനം 2019 ഏപ്രിൽ 1 ഒരു ലയനം നടന്നിട്ടുണ്ട്. അത് ബാങ്ക് ഓഫ് ബറോഡയിലെ 2 ബാങ്കുകൾ ലയിച്ചു, അതായത് വിജയ ബാങ്കും ദേനാ ബാങ്കും. ഈ 2 ബാങ്കുകൾ ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ചു. അത് നടന്നത് 2019 ഏപ്രിൽ 1 ഇനി 2020 ഏപ്രിൽ 1 വലിയൊരു ലയനം നടന്നു. നമുക്കറിയാം കുറേ അധികം ബാങ്കുകൾ അത് ലയിക്കുകയുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. 2020 ഏപ്രിൽ 1 ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇത് രണ്ടും പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു. അതുപോലെ ആന്ധ്രാ ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക് എന്നീ ബാങ്കുകൾ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചു. അതുപോലെ സിൻഡിക്കേറ്റ് ബാങ്ക് കാനറ ബാങ്കിൽ ലയിപ്പിച്ചു. ഇനി അലഹബാദ് ബാങ്കിനെ ഇന്ത്യൻ ബാങ്കിൽ ലയിപ്പിച്ചു. അങ്ങനെ എല്ലാ ലയനങ്ങളും നടന്നു കഴിഞ്ഞപ്പോൾ നിലവിൽ ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം 12 കേട്ടോ. ഇന്ത്യയിലെ നിലവിൽ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം 12. ഇനി നമുക്ക് കുറച്ച് ബാങ്കുകളെക്കുറിച്ച് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. കേരള ബാങ്ക് 2019 നവംബർ 29 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കും പിന്നെ 13 ജില്ലാ സഹകരണ ബാങ്കുകളും കൂടി ചേർന്ന് കേരള ബാങ്ക് എന്ന പേരിൽ പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു. 2019 നവംബർ 29 ഇത് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇനി കേരള ബാങ്കിൽ സഹകരണ ബാങ്കുകൾ ഒരുവിധം എല്ലാ സഹകരണ ബാങ്കുകളും ഉൾപ്പെട്ടു. എന്നാൽ ഉൾപ്പെടാത്ത ഒരു സഹകരണ ബാങ്കുണ്ട്, അത് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കാണ്. അപ്പോൾ കേരള ബാങ്കിൽ ഉൾപ്പെടാത്ത സഹകരണ ബാങ്ക് ചോദിച്ചാൽ അത് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കാണ്. അതുപോലെ അക്സിങ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് സവിശേഷ ബാങ്കിന് ഉദാഹരണമാണ്. സവിശേഷ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി സഹായം നൽകാൻ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്, ആ സാമ്പത്തിക സഹായം നൽകുന്ന അത്തരം ബാങ്കുകളാണ് സവിശേഷ ബാങ്കുകളെന്ന് അറിയപ്പെടുന്നത്. അതിനൊരു ഉദാഹരണമാണ് എക്സിങ് ബാങ്ക് ഓഫ് ഇന്ത്യ.
അതുപോലെ നമ്മുടെ നബാർഡ്, ഇന്ത്യൻ ചെറുകിട വ്യവസായ വികസന ബാങ്ക്, അതായത് സിഡ്ബി എന്ന് പറയും, ഇതൊക്കെ സവിശേഷ ബാങ്കുകൾക്ക് ഉദാഹരണമാണ് കേട്ടോ. അപ്പോൾ എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു സവിശേഷ ബാങ്കാണെന്നുള്ളത് ഓർത്തിരിക്കാം. അടുത്തത് ഭൂവികസന ബാങ്കാണ്, അതായത് കർഷകന് വേണ്ട വായ്പ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുന്ന ബാങ്കാണ്. അത് ദീർഘകാലാടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്. അത്തരം ബാങ്കുകളാണ് ഭൂവികസന ബാങ്ക് എന്നറിയപ്പെടുന്നത്. അതായത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഇതിന് ഉദാഹരണമാണ്. അതുപോലെ പ്രൈമറി കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, ഇതൊക്കെ ഈ ഭൂവികസന ബാങ്കിന് ഉദാഹരണങ്ങളാണ്. അടുത്തത് ഗ്രാമീൺ ബാങ്ക്. ഇന്ത്യയിലെ ഗ്രാമങ്ങളുടെ വികസനത്തിന് വേണ്ടി ആരംഭിച്ച ബാങ്കുകളാണ് ഗ്രാമീണ ബാങ്കുകൾ, RRB എന്നാണ് നമ്മളറിയപ്പെടുക. റീജിയണൽ റൂറൽ ബാങ്ക്സ്, അതാണ് അതിൻ്റെ ഫുൾ ഫോം. RRBയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് നരസിംഹം കമ്മിറ്റി. 1975 കേട്ടോ ഈ ഇന്ത്യൻ ഗ്രാമീണ ബാങ്കുകൾ സ്ഥാപിതമായത്, 1975. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീൺ ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്കാണ്, കേരള ഗ്രാമീൺ ബാങ്കാണ്. കേരള ഗ്രാമീൺ ബാങ്ക് 2013 കേട്ടോ നിലവിൽ വരുന്നത്. കേരള ഗ്രാമീൺ ബാങ്കിനൊരു ആപ്തവാക്യമുണ്ട്, കേരളത്തിൻ്റെ സ്വന്തം ബാങ്ക് എന്നറിയപ്പെടുന്നത് കേരള ഗ്രാമീൺ ബാങ്കാണ്. അതിൻ്റെ ആസ്ഥാനം മലപ്പുറമാണ് കേട്ടോ, കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം മലപ്പുറമാണ്. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ സ്പോൺസർ ബാങ്ക് എന്ന് പറയുന്നത് കാനറ ബാങ്കാണ്. ഓക്കെ, അടുത്തത് നബാർഡ്. നബാർഡ് ഒരു സവിശേഷ ബാങ്കിൻ്റെ ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ബാങ്കാണ് നബാർഡ്. അതിൻ്റെ ഫുൾ ഫോം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഇനി നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. 1982 ജൂലൈ 12 നബാർഡ് രൂപീകൃതമായത്. നബാർഡിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ബി ശിവരാമൻ കമ്മീഷൻ. ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്കാണ് നബാർഡ്. കേരളത്തിൽ നബാർഡിൻ്റെ റീജിയണൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. ഇനി കുറച്ച് ഫുൾ ഫോംസ് നോക്കാം. IFCI എന്ന് പറയുന്നത് ഒരു ബാങ്ക്, ഒരു വികസന ബാങ്കിന് ഉദാഹരണമാണ്. അതായത് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് IFCI. ഇതൊരു വികസന ബാങ്കിന് ഉദാഹരണമാണ്. വികസന ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യവസായശാലകൾ അവർക്ക് ഒക്കെ വേണ്ടിയിട്ട് ദീർഘകാല വായ്പകൾ നൽകുന്ന ബാങ്കാണ്. അടുത്തത് RIDF ഫുൾ ഫോം റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ടാണ്. ഇത് നബാർഡിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ RIDF രൂപീകൃതമാകുന്നത്. ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയുടെ അതിനെ ശക്തിപ്പെടുത്താം. അതുപോലെ സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, പൊതുമേഖല സ്ഥാപനങ്ങൾ ഇവയ്ക്കൊക്കെ വായ്പകൾ ലഭ്യമാക്കുക, ഇതൊക്കെയാണ് RIDF ലക്ഷ്യമെന്ന് പറയുന്നത്. നിലവിൽ RIDF കൃഷി അനുബന്ധ മേഖലകൾ, ഗ്രാമീണ കണക്ടിവിറ്റി, ഈ മേഖലകളൊക്കെ അടിസ്ഥാനമാക്കി ലോണുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ RIDF ഫുൾ ഫോം ഓർത്ത് വയ്ക്കുക, റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട്. നബാർഡിൻ്റെ നേതൃത്വത്തിലാണ് അത് ഇന്ത്യയിൽ ആദ്യത്തത് രൂപീകൃതമായതെന്നും ഓർത്തിരിക്കാം. അടുത്തത് IPPB, ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്കാണ്. ഇത് കേന്ദ്ര പോസ്റ്റൽ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബാങ്കിങ് സ്ഥാപനമാണ് IPPB, അതായത് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക്. ഇത് നിലവിൽ വന്നത് 2018 സെപ്റ്റംബർ 1 ആസ്ഥാനം ന്യൂഡൽഹിയാണ്. പരീക്ഷണാടിസ്ഥാനത്തിൽ IPPB സ്ഥാപിതമായ ആദ്യ നഗരങ്ങൾ റാഞ്ചിയും റായ്പൂരുമാണ്. 2022 നവംബറിൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ആരംഭിച്ച സാമ്പത്തിക സാക്ഷരത പ്രോത്സാഹിപ്പിക്കാനുള്ളൊരു പരിപാടിയുണ്ട്. അതിൻ്റെ പേര് നിവേശക് ദീദി എന്നാണ്, നിവേശക് ദീദി. ഇനി നമുക്ക് ഇപ്പോഴത്തെ പുതിയ കറൻസികൾ, അവരുടെ അതിൻ്റെ നിറവും അതിൽ കൊടുത്തിട്ടുള്ള ആലേഖനം ചെയ്തിട്ടുള്ള ചിത്രങ്ങളും ഏതാണെന്ന് നോക്കാം. ഒരുടനെ ഉള്ള PSC ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ഈ ചോദ്യം ധാരാളം കണ്ടിരുന്നു. ഇപ്പോൾ വളരെ കുറവാണ്, എന്നാലും അതൊന്ന് പഠിച്ചിരിക്കാം. ഈ 2000 നോട്ടിൽ നിറം നമുക്കറിയാമല്ലേ, നമ്മൾ കണ്ടതാണ്. 2000 നോട്ടിൻ്റെ നിറം മജന്തയായിരുന്നു, ചിത്രം മംഗളിയാനായിരുന്നു അതിൽ പതിപ്പിച്ചിരുന്ന ചിത്രം മംഗളിയാൻ. 500 നോട്ട് ഗ്രേ നിറമാണ്, സ്റ്റോൺ ഗ്രേ എന്നാണ് അറിയപ്പെടുക ആ നിറം, ഗ്രേ കളറാണ്. ചെങ്കോട്ടയുടെ ചിത്രമാണ് അതിലുള്ളത്. അതുപോലെ 200 രൂപ നോട്ട് മഞ്ഞ കളറാണ്, ബ്രൈറ്റ് യെല്ലോ കളറാണ്. സാഞ്ചി സ്തൂപമാണ് അതിൽ ആലേഖനം ചെയ്തിട്ടുള്ളത്. 100 രൂപയുടെ നോട്ട് ലാവെൻഡർ കളറാണ്,
റാണി കി വാവ്, ഗുജറാത്തിലെ റാണി കി വാവിൻ്റെ ചിത്രമാണ് അതിൽ ആലേഖനം ചെയ്തിട്ടുള്ളത്. 50 രൂപയുടെ നോട്ടിൻ്റെ കളറ് നീല കളറാണ്, ഫ്ലൂറസൻ്റ് ബ്ലൂ ആണ്. ചിത്രം ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള ചിത്രം ഹംപിയിലെ രഥമാണ്, ഹംപിയിലെ രഥം. ഇനി 20 രൂപ നോട്ട് ഗ്രീനിഷ് യെല്ലോ കളറാണ്, എല്ലോറ ഗുഹകളാണ്, ഗുഹകളുടെ ചിത്രമാണ് അതിലുള്ളത്. അതുപോലെ 10 രൂപയുടെ നോട്ട് ചോക്ലേറ്റ് ബ്രൗൺ കളറാണ്, കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ് ഇതിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ 1 രൂപയുടെ നോട്ട്, അത് പിങ്ക് ഗ്രീൻ കളറാണ്, അത് സാഗർ സമ്രാട്ടിൻ്റെ ചിത്രമാണ് അതിൽ ആലേഖനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരാഴ്ചയിൽ പഠിച്ചത്. സാമ്പത്തിക ശാസ്ത്രം ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങളതിൻ്റെ ഒപ്പം തന്നെ ഇംഗ്ലീഷ് ഗ്രാമർ സെക്ഷനും അതുപോലെ SCERT പഠിച്ചു പോകുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഇതിൻ്റെ മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നാളെ ഇതിൻ്റെ മോക്ക് ടെസ്റ്റുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.